പൊടിയും കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഈ ദോശയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡിയം ഒന്നും ചേർക്കാണ്ടാണ് ഈ ദോശ റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. ഇത് വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കറി എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡി ആക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ അതേപോലത്തെ സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊടിയുടെ പകുതി തേങ്ങ എടുക്കുക. ഇനി ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗോതമ്പൊടി നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് എടുത്തേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അത്രയ്ക്ക് തന്നെ വെള്ളം ചേർക്കുക. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് കറക്കി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ കിട്ടും. പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. ഈ സവോളയ്ക്ക് പകരം നിങ്ങൾ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളിക്ക് ആയിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ടൈപ്പ് ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ ചുവന്നുള്ളി ചേർക്കുക. അതിപ്പോൾ ചുവന്നുള്ളിക്ക് എന്നാലും ചിലപ്പോൾ വലുപ്പത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില വേണം. കറിവേപ്പില ഒരുപാട് ചേർക്കണ്ട. ഞാനിവിടെ ഇതേപോലത്തെ ഒരു അഞ്ച് ഇലയാണ് എടുത്തേക്കുന്നത്, കാരണം കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെ ഒരു പച്ച ടേസ്റ്റ് വരുമല്ലോ. പിന്നെ രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാം കൂടി നമ്മൾ ചേർത്തിട്ട് ഈ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദോശ വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഈ ഒരു ഗ്ലാസ് ഗോതമ്പൊടി ചേർക്കുക. അര ഗ്ലാസ് തേങ്ങ ചേർക്കുക. അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. കറിവേപ്പില ചേർക്കുക. പച്ചമുളക് ചേർക്കുക. രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിക്കാത്ത തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ചുവന്നുള്ളി അല്ലെങ്കിൽ സവോളയെ ചേർക്കുക. ഇവിടെ ഞാൻ സവോളയാണ് ചേർക്കണേലോ, അപ്പോൾ ഇത് കുറച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക. നമ്മൾ ആ ഗോതമ്പൊടി എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കറക്കി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. പക്ഷേ നമ്മളിതെല്ലാവരും കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം മതിയാവും. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് കറക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഈ മിക്സി ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ പുതിയത് വാങ്ങിച്ച മിക്സിയാണ്, ഫിലിപ്സിൻ്റെ മിക്സിയാണ്. പക്ഷേ നല്ല മിക്സിയാണ്. പക്ഷേ ഇതവിടെ വെള്ളം, വീട്ടിൽ വെള്ളം കയറിയപ്പോൾ വെള്ളത്തിലൊക്കെ കവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാറൊന്നും ശരിക്കങ്ങോട്ട് അറിയുന്നില്ല. ഇതെല്ലാവരും മിക്സിയിൽ ഇട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം, കുറച്ച് വെള്ളം പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് പറത്ത്. ജീരകത്തിൻ്റെയും തേങ്ങയുടെയും കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിന്. അപ്പോൾ മാവ് ഇതേപോലെ തന്നെ ഇരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊന്നും ഇതിലേക്ക് അധികം ആവശ്യം ഉണ്ടാവില്ല, കാരണം ഉപ്പ് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല.
ഇതിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ സമയം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാവ് റെഡിയാക്കി വഴിക്കാൻ ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നെയ്ക്ക് വെക്കാം. ഇപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ദോശ ഞാനിവിടെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോണത് ദോശക്കല്ലിലാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് കാസ്റ്റ് ചെയ്യേണ്ട ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അപ്പോൾ ഇടയ്ക്ക് തന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേശ്ശെ ഓയിലൊന്ന് ചിറ്റിച്ച് കൊടുക്കും. പക്ഷേ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദോശമാവ് ഒഴിച്ചിട്ട് പരത്താന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പരത്തുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ അത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് പരത്തുന്ന സമയത്ത് ആ മാവ് പാനിൽ പിടിച്ചിരിക്കില്ല, അതിങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ പോരും നമ്മളിങ്ങനെ പരത്തി കൊടുക്കണ സമയത്ത്. അപ്പോൾ അങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നിങ്ങൾ ഉണ്ടാക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സിലേക്ക് നിങ്ങൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഓയിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല, എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഞാൻ അതേപോലെ തന്നെ ചെയ്യാറ്. ഈ ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ദോശ വലിയ ദോശ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദോശയായിട്ട് ഉണ്ടാക്കാം, ചെറിയ ദോശ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ടൈപ്പ് ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ദോശയുടെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഈ ദോശ മറ്റേ സൈഡ് തിരിച്ചിടാം. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂടി വയ്ക്കണ്ട, പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് മുരിയിച്ചിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് മുരിയിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ദോശ ആയതുകൊണ്ട് ഇത് അത്രയ്ക്കായിട്ട് ശരിയായിട്ടില്ല, അത് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴായിരുന്നാലും നമുക്കറിയാലോ. ഇനി രണ്ടാമതും മൂന്നാമതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ശരിയായിട്ട് വരും. ദോശ നീക്കി വയ്ക്കാം. ഇപ്പോൾ ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും നമ്മളങ്ങനെ ഓയിൽ തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ദോശയും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ പതുക്കെ കുറച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശയും മുകൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെന്ത പോലെ തോന്നും. മറ്റേ സൈഡ് തിരിച്ചിടാം. ഇപ്പം ഈ ദോശ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയേക്കുന്ന ദോശയിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നന്നായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഐസ് കട്ടയായിട്ടല്ല വീഴുക, അങ്ങനെ ഒരു പഞ്ഞി പോലെ വീഴുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദോശയായിട്ടാക്കി. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു 10 ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഇത് വെറുതെ തന്നെ. അപ്പോൾ ഇത്രയ്ക്ക് ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മാവ് വെച്ചിട്ട് ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു 10 ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ദോശ വെറുതെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കറി കൂട്ടി കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.
ready. Now, we have to go to the house. This is the way to go.